ചരിത്രത്തിലേക്ക്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഭാര്യമാരിൽ ഒരാളായ ഖദീജ ബീവിയിൽ പിറന്ന മൂത്ത മകളായിരുന്നു സൈനബ ബിൻത് മുഹമ്മദ്. അബുലാസ് ബിൻ റബീഅ എന്നവരെയാണ് അവർ വിവാഹം ചെയ്തത്. പ്രത്യേകതരം വെള്ളക്കല്ലുകൊണ്ടുള്ള മാല അഥവാ ഖിലാദത്ത് ആയിരുന്നു മാതാവായ ഖദീജ ബീവി മകൾക്ക് വിവാഹ സമ്മാനമായി നൽകിയത്. പ്രവാചകൻ തൻ്റെ പ്രവാചകത്വം പ്രഖ്യാപിച്ചയുടനെ മുസ്ലിമായ വനിതകളിൽ ഒരാളായിരുന്നു സൈനബ്. ഈ ഘട്ടത്തിൽ സൈനബിനെ വിവാഹമോചനം ചെയ്യുവാൻ ഖുറൈശി പട അബുലാസിനെ പ്രേരിപ്പിച്ചു. അബുലാസ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ലെങ്കിലും അവർ തമ്മിൽ വിവാഹമോചനം നേടിയിരുന്നില്ല. മദീനയിലേക്ക് പ്രവാചകരും കൂട്ടരും പലായനം ചെയ്തപ്പോഴും സൈനബിന് മക്കയിൽ തന്നെ അതിൻ്റെ ഫലമായി തുടരേണ്ടി വന്നു. ബഹുദൈവ വിശ്വാസിയായ അബുലാസിനെ ബദർ യുദ്ധത്തിൽ സൈന്യം പിടികൂടുകയും തടവിലാക്കുകയും ചെയ്ത വാർത്തയറിഞ്ഞ സൈനബ് തൻ്റെ പക്കലുണ്ടായിരുന്ന പണവും പ്രിയമാതാവ് വിവാഹ സമ്മാനമായി നൽകിയ കല്ലുമാലയും മോചനദ്രവ്യമായി നബിയോർക്ക് കൊടുത്തുവിടുകയും തൻ്റെ ഭർത്താവിനെ വിട്ടയക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ രംഗം കണ്ട് പൊട്ടിക്കരയുന്ന പിതാവ് അതൊന്നും തന്നെ അവരിൽ നിന്ന് സ്വീകരിക്കാതെ അബുലാസിനെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുകയും മക്കയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. ഈ സമയം സൈനബിനെ മദീനയിലേക്ക് അയക്കാനും അബുലാസ് സമ്മതിച്ചു. സൈനബ് ഈ നിർദ്ദേശം സ്വീകരിക്കുകയും മദീനയിലേക്ക് പോകുകയും ചെയ്തു. പിന്നീട് മക്ക വിജയത്തോടെ നബിയോരുടെ കൂടെ സൈനബും കൂട്ടരും മക്കയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്ന രംഗങ്ങളാണ് ഖിലാദത്ത് എന്ന ഈ മ്യൂസിക്കൽ ആൽബത്തിലൂടെ വിവരിക്കുന്നത്.